നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തിനി ഏകാദശി ചാതുർമാസ ആരംഭത്തിൽ വലതു വശത്തേക്ക് ചരിഞ്ഞു കിടന്ന മഹാവിഷ്ണു ഇടത് സൈഡിലേക്ക് തന്റെ നിദ്രയിൽ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നതിനെയാണ് പരിവർത്തിനി ഏകാദശി എന്ന് പറയുന്നത് ആ ദിവസമാണ് അതായത് ഭഗവാൻ വലത് സൈഡിലേക്ക് ആണ് ചതുർമാസത്തിന്റെ ആരംഭത്തിൽ നിദ്രയിൽ കിടക്കുന്നത് അതിനുശേഷം ഭഗവാൻ തിരിഞ്ഞ് ഇടത്തേക്ക് തിരിയുന്ന ആ ദിവസമാണ് പരിവർത്തനി ഏകാദശി ഭഗവാന്റെ നിദ്രയിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ദിവസത്തെ പരിവർത്തനി എന്ന് പറയുന്നത് ഈ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ഒന്നിച്ചു നേടാൻ സാധിക്കുന്ന ഒരു ഏകാദശി കൂടിയാണ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഭാദ്രപദ മാസത്തിൽ നമ്മൾ പതിനഞ്ച് ദിവസം ലക്ഷ്മി ദേവിയെ അതായത് മഹാലക്ഷ്മി വ്രതം ആചരിക്കാറുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ നാമം ജപിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ വരുന്ന ഏകാദശിക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് ഈ പതിനഞ്ച് ദിവസം നമ്മൾ ചൊല്ലേണ്ട ഒരു നാമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക കാരണം വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പതിനഞ്ച് ദിവസങ്ങളാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് പൂജകളും നാമങ്ങളും അതായത് ലക്ഷ്മി അഷ്ടകം കനകധാര സ്തോത്രം ഇതൊക്കെ തന്നെ നിത്യവും ജപിക്കുന്നവരുണ്ട് അതിൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു പതിനഞ്ച് ദിവസമാണ് ഇത് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക കണ്ടിട്ട് ആ ഒരു നാമം ചൊല്ലാൻ ശ്രമിക്കുക പൂജ ചെയ്യാൻ സാധിക്കും എന്നുള്ളവർ പൂജ ചെയ്യുക അതല്ലെങ്കിൽ നാമം മാത്രമായിട്ടെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാത്തവർ ആ നാമം എല്ലാ ദിവസവും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വെള്ളിയാഴ്ചയും പൗർണമികളിലും ലക്ഷ്മി പൂജ ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിവർത്തിനി ഏകാദശിയായ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ചയും മഹാവിഷ്ണുവിനെ പൂജിക്കുന്നവരൊക്കെ തന്നെ ലക്ഷ്മി ദേവിയെയും പൂജിക്കാൻ മറക്കരുത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സുഖം ഐശ്വര്യം സമ്പത്ത് പാപമോചനം എന്നിങ്ങനെയുള്ള എല്ലാവിധത്തിലുമുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ഏകാദശി വ്രതം പൂർണ്ണ ഉപവാസത്തോടുകൂടി അനുഷ്ഠിക്കുന്നത് വഴി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നാൽ എല്ലാവർക്കും തന്നെ അങ്ങനെ സാധിക്കില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതമനുഷ്ഠിച്ചാൽ മതി അതായത് ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുക പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് അന്ന് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് വഴിയും ഭഗവാന് തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് തുളസി മാല ചാർത്താവുന്നതാണ് ഭഗവാന് നിവേദ്യം വെച്ച് നാമങ്ങൾ ജപിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് വഴി പൂർണ്ണ ഫലം ലഭിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ രീതിയിലും ഏകാദശി ദിവസം ഭഗവാന്റെ അനുഗ്രഹം നേടാവുന്നതാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് അവസാനിക്കുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി ഒന്നിനാണ് ഈ ഏകാദശിക്ക് വാമന ഏകാദശി എന്നൊരു കൂടിയുണ്ട് കാരണം ഭഗവാൻ വാമന രൂപത്തിൽ അവതരിച്ചത് ഈ ഏകാദശി ദിവസമാണെന്നാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ നമുക്ക് വാമന രൂപത്തിൽ ഈ ഈ ഏകാദശി ദിവസം ആരാധിക്കാവുന്നതാണ് ഈ ഏകാദശിയുടെ വ്രതം ആഹാത്മ്യ കഥയും അത് തന്നെയാണ് ഭഗവാൻ വാമന അവതാരം എടുത്ത കഥയാണ് അപ്പോൾ ആ കഥ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് മഹാബലിയുടെയും വാമനന്റെയും കഥ മഹാബലിക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വാമന അവതാരം എടുത്തതെന്നാണ് മഹാബലിയെ ഭഗവാൻ സുതലത്തിൽ ചക്രവർത്തിയാക്കുകയാണ് ഉണ്ടായത് ഈ സെപ്റ്റംബർ പതിനാലാം തീയതി ശനിയാഴ്ച എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സാധിക്കില്ല എന്നുള്ളവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം എന്ന് കരുതി അരി ഗോതമ്പ് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ അതുപോലെ ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ മില്ലറ്റ്സ് എല്ലാം തന്നെ അതിൽപ്പെടും കൂവരക് അതായത് റാഗി എല്ലാം തന്നെ ഈ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പോൾ അവയൊന്നും തന്നെ കഴിക്കാൻ പാടില്ല ചവരി കഴിക്കാവുന്നതാണ് ചവ്വരി പായസമായിട്ടോ അല്ലെങ്കിൽ ചവ്വരി ഉപ്പുമാവായിട്ടോ ഒക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഇത് കൂടാതെ കുക്കുംബർ ക്യാരറ്റ് ഒക്കെ കൊണ്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കപ്പലണ്ടി കിഴങ്ങ് വർഗങ്ങൾ പുഴുങ്ങി ഇങ്ങനെയൊക്കെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർ മിതമായി ഈ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ഫലവും ലഭിക്കില്ല നമ്മുടെ വിഷപ്പ് അകറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വേണം ഇതുപോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ കഴിവതും ആ ദിവസം മുഴുവൻ നമുക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ചൊല്ലാവുന്നതാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ജോലി സമയം കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചൊല്ലാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ശരീരം നമ്മൾ വ്രതമെടുക്കുമ്പോൾ കുളിച്ച് ശുദ്ധമാക്കും എന്നാൽ മനസ്സിൽ മറ്റ് ചിന്തകൾ ഒന്നും തന്നെ പാടില്ല മറ്റുള്ളവരെ കുറിച്ചിട്ടൊന്നും തന്നെ യാതൊരുവിധ ദുഷ്ട ചിന്തകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളോടുകൂടി നമ്മൾ വ്രതമെടുത്താൽ എത്ര വ്രതമെടുത്തിട്ടും കാര്യമില്ല എന്നാൽ നിർമ്മലമായ മനസ്സോടുകൂടി ഒരു തുളസിയില സമർപ്പിച്ച് ഭഗവാന്റെ ഒരു നാമം ചൊല്ലിയാൽ പോലും അതിന് നൂറ് മടങ്ങ് ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും വെള്ളിയാഴ്ചകളിൽ പൊതുവേ തുളസിയിലകൾ പറിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ കഴിവതും ഇന്ന് തന്നെ തുളസിയിലകളൊക്കെ ശേഖരിച്ചു വെക്കാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നാളെയാണ് ഓർക്കുന്നതെങ്കിൽ കടയിൽ നിന്നും കുറച്ച് തുളസിയില വാങ്ങുന്നതായിരിക്കും നല്ലത് ഏകാദശി ദിവസം എല്ലാ വ്രതങ്ങളിലെയും പോലെ തന്നെ സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് ആദ്യം നമ്മുടെ വീട്ടിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ഭഗവാന്റെ നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു സഹസ്രനാമം അങ്ങനെ നമുക്ക് എന്തെല്ലാം അറിയാം അതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ഒക്കെ തന്നെ നമുക്ക് കേൾക്കുകയും ചെയ്യാവുന്നതാണ് വ്രത ദിവസങ്ങളിൽ പകൽ ഉറങ്ങാൻ പാടില്ല ഭഗവാന്റെ ഒരു പ്രസൻസ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഹരിവാസര സമയം തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അധികാല് രണ്ട് മണിക്ക് അതായത് ടു എം ന് ഹരിവാസര സമയം അവസാനിക്കുകയും ചെയ്യും പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇപ്രാവശ്യം പാരണ വീടേണ്ട സമയം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് പതിമൂന്ന് മുതൽ എട്ട് മുപ്പത്തി ഒൻപത് വരെയുള്ള സമയമാണ് ഏകാദശി ദിവസങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ലക്ഷ്മി നാരായണ പൂജ ചെയ്യാൻ ശ്രമിക്കുക ലക്ഷ്മി നാരായണ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക ഞാൻ ചെയ്ത പൂജയുടെ വീഡിയോ ഇടാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം